ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നലെ ബിബി ഹൗസിനുള്ളിൽ റോക്കിയെ പുറത്താക്കുന്ന സമയത്തെല്ലാം ഹൗസിലുള്ളവർ ഇടി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സിജോയെയാണ് എതിർത്തിരുന്നത് കംപ്ലീറ്റ് പേര്. അതെന്താണെന്ന് വെച്ചാൽ സിജോ മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്ത് ഇടി മേടിച്ചെടുത്താണ് എന്നുള്ള ഒരു രീതിയിൽ എല്ലാവരും സിജോയ്ക്കെതിരായിരുന്നു. ആ പറയുന്നതിന് അതൊരു ശകലം കാര്യമുണ്ട്. കാരണം ഈ സിജോ റോക്കി ഫ്രണ്ട്സ് ആണ്, ഓൾറെഡി അവർ ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആരോ കുത്തിത്തിരിപ്പ് നടത്തി സിജോയ്ക്ക് കുറച്ച് റോക്കിക്ക് രണ്ടു ദിവസമായിട്ട് സിജോയോട് അത്ര താല്പര്യമില്ല, അത് നോറയാണ് ആ കുത്തിത്തിരിപ്പ് നടത്തി എന്നൊക്കെയുള്ള ഒരു സംഭാഷണം ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അതൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും അവരൊരു ചെറിയ വിള്ളൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കെന്നും പറയുന്നുണ്ട്. എന്താണേലും ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ വേണമെങ്കിൽ സിജോയ്ക്ക് ഇത് സോൾവ് ചെയ്യായിരുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നീ എന്റെ പുറത്ത് തൊട്ടാൽ നിന്നെ ഞാൻ ഇടിക്കും, ഇതാണ് വാക്ക്. അപ്പം ഈ എന്നിട്ട് ധൈര്യം ഉണ്ട്, തുടരാ തുടരാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഒരു പറച്ചിലും ആ ഒരു രീതിയും നിങ്ങൾ ഓർക്കുന്ന പോലെ ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം കൂടെ നടന്നതല്ല. ഇവരിപ്പോ ഒരു കോഴികളെ പോലെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി മണിക്കൂറുകളായി. രാവിലെ അപ്സരയുടെ ഭാഗത്തു നിന്ന് ഫുഡിന്റെ പ്രശ്നത്തിൽ സ്റ്റാർട്ട് ചെയ്ത് റാസ്കലിന് അവരുടെ ഭർത്താവിനെ വീട്ടിലുള്ളവരെ നീ ഇങ്ങനത്തെ ഒക്കെ ആണോ പറയുന്നത് ചോദിച്ചപ്പോ ഓടാ റാസ്കൽ എന്ന് അപ്സര പറഞ്ഞു. അവിടുന്ന് തുടങ്ങി 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 അത് സോൾവ് ചെയ്യാൻ പോയി പോയി പോയാണ് പിന്നെ ഇങ്ങനെ കയറിപ്പോയ ഒരു വഴക്കാണത്. അപ്പൊ ഇത് മണിക്കൂറുകൾ ഈ വഴക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. അന്നേരം ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണേ പലയിടത്ത് പലയിടത്തായിട്ട് നിന്ന് നിന്നാണ് ഇങ്ങനെ കയറി കയറി നിൽക്കുന്നത്. അപ്പൊ സിജോയ്ക്ക് ഇത് സോൾവ് ചെയ്ത് പോട്ടെ, എൻ്റെ ഒരു ഫ്രണ്ടുമാണ്, പിന്നെ അത് പോട്ടെ, വഴക്കാവണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുണ്ടെങ്കിൽ സിജോയ്ക്ക് ഒരു പോയിന്റ് വേണേ അവിടെ പറഞ്ഞ് വേണമെങ്കിൽ അവിടുന്ന് എസ്കേപ്പ് രക്ഷപ്പെടായിരുന്നു. അതായത് റോക്കി പുറത്ത് തൊട തൊട നീ തൊട്ടാ ഞാൻ അപ്പം ഇടിക്കുമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ രണ്ടുപേരുടെ ആണത്താണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. രണ്ടുപേർക്കും പുറകോട്ട് മാറാൻ പറ്റില്ല. പക്ഷെ അവിടെ ഒരു കോമഡി സീൻ പോലെ ആക്കിയിട്ട് സിജോയ്ക്ക് വേണേൽ രക്ഷപ്പെടാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ തൊട്ടാ നീ ഇടിക്കുമെന്നല്ലേ പറയുന്നത്, അപ്പൊ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ നീ ഇടിച്ചാൽ നീ ഈ ഷോയിൽ നിന്ന് പുറത്താകും, നീ എൻ്റെ ഒരു ഫ്രണ്ടായതുകൊണ്ട് നിന്നെ തക്കാതെ എനിക്ക് പുറത്താക്കാൻ കഴിയല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വേണേ മുങ്ങാമായിരുന്നു. അഭിമാനമൊന്നും പോകത്തില്ല, ആണത്തത്തെ ചോദ്യമൊന്നും ചെയ്യണം. പക്ഷെ സിജോ അത് ചെയ്തില്ല. സിജോ കറക്റ്റായിട്ട് പുറത്ത് തൊട എന്ന് പറഞ്ഞപ്പോൾ തൊടുകയാണ് ചെയ്തത്. പിന്നെ അവരവിടെ അപ്പുറം ഇപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന റോക്കിക്ക് പിന്നെ അവിടെ ഇടിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിൽ ലക്ഷങ്ങൾ കാണുന്ന ഒരു ഷോയാണ്. അപ്പം അവൻ വെറും ഒരു വലിയൊരു ഇമേജാണുള്ള പുള്ളിക്കാരൻ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. റോക്കി ഭായി അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇത് ചെയ്യാതിരിക്കാൻ ചെയ്യും, എന്താണേലും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ചെയ്യുമ്പോൾ പുറത്താകുമെന്നുള്ളത് ബോധത്തോടെയാണ്. അത് കഴിയുമ്പോൾ ഉള്ള പെരുമാറ്റം കണ്ടാൽ നമുക്കറിയാം. അപ്പം ഇന്നലെ മുഴുവൻ ഹൗസിലുള്ളവർ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയണം. ഇതിന് മുന്നേ നടന്ന ഷോകളിൽ ഓരോ സീസണുകളിലും ഈ പൊളിപ്പിറോസൊക്കെ, കിടിലം ഫിറോസ്, പൊളിപ്പിറോസ്, രേസാർ, പുക്രു, റോബിൻ, പിന്നെ ജാസ്മിൻ, അങ്ങനെ എല്ലാവരും തമ്മിൽ നല്ല ഇടി ഉണ്ടാക്കുമ്പോൾ ഇവര് ഈ മറ്റുള്ള മത്സരാർത്ഥികളുടെ ഒരു വില മനസ്സിലായത് ഇപ്പോഴാണ് കേട്ടോ. ഇവരിതിന്റെ ഇടയ്ക്കകത്ത് കയറി കിടന്ന് പിടിക്കും. പിടിക്കുമ്പോൾ ഇവർക്ക് നല്ല പരിക്കുണ്ട്. അതായത് ഇതുങ്ങളെ പിടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ ഇവർക്ക് വാശി കൂടും. വാശി കൂടുമ്പോഴത്തേന് ഈ പിടിച്ചു മാറ്റുന്നവർക്ക് നല്ല പരിക്ക് കേൾക്കുന്നുണ്ട്. ഏതോ ഒരു ഷോയില്, ഏത് സീസണിലാണെന്നറിയില്ല, ലാലേട്ടൻ പറഞ്ഞ വാജ എൻ്റെ പോലെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിടിച്ചു മാറ്റാൻ വരുന്നത്, അവരെ അടിക്കട്ടെന്നേ അടിക്കട്ടെ എന്ന് ലാലേട്ടൻ പറഞ്ഞ പിടിച്ചു മാറ്റിയതെന്ന്. അത് കേട്ടിട്ടും ഒരു മത്സരാർത്ഥിയും പിടിച്ചു മാറ്റാറില്ല. അന്നും വേണേ അവർക്ക് ക്രൂരമായിട്ട് ചിന്തിക്കാം, ഇവര് രണ്ടു കൂട്ടരെ അടിച്ച് അവർ രണ്ടു കൂട്ടർ പുറത്തു പോയാൽ പോട്ടെ, അല്ലെ ഒരാൾ പോയാൽ ഒരു മത്സരാർത്ഥി പോയില്ലേ, അത്രയും നല്ല ആയില്ലേ എന്ന് വേണേ ചിന്തിക്കാം. പക്ഷെ ഒരു സീസണുകളിലും അങ്ങനെ ചിന്തിച്ചില്ല. ഇന്നലെ ഇത് മണിക്കൂറോളം പോരുകോഴികളായിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇതുങ്ങൾ ഈ അടിക്കുന്ന ഞങ്ങളെ ബാധിക്കാത്ത വിഷയം എന്നുള്ള രീതിയിലാണ് ഇന്നലെ ആ ഹൗസിലുള്ളവർ കംപ്ലീറ്റ് വരുന്നത്. ആരും മോശമല്ല കേട്ടോ. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, അൻസിവ രാത്രി പറയുന്നുണ്ട് അൻസിവ പാത്രം കഴുകായിരുന്നു കണ്ടിട്ടില്ല. ശരിക്കും ആ ഹൗസിലുള്ളവർ പരസ്പരം ചോദിക്കുക എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചത്. ജാൻമണി പറയുന്ന കൈ ചുരുട്ടി കൈയുടെ മുഷ്ടി കൊണ്ട് ശരിക്കും ഇടിച്ചതാണ് എന്ന് ജാൻമണി രാത്രി പറയുന്നുണ്ട്. അപ്പൊ ഈ സംഭവം ശരിക്ക് ഇപ്പൊ സിജോയ്ക്ക് സപ്പോർട്ടായിട്ട് കറങ്ങി വരുന്നുണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, രാത്രി ഇരുന്ന് അർജുന്, ഋഷി, അൻസിബ, ജാൻമണി, ശ്രീലേഖ ഇവരുടെയൊക്കെ ഒരു സംഭാഷണം. അൻസിബയാണ് അവിടെ ഏറ്റവും കരയുക, ഋഷിയാണ് അവിടെ ഏറ്റവും കരയുകയും ചെയ്തത് റോക്കി പോയതിന്റെ പുറത്ത്. പക്ഷെ ഇപ്പോൾ ഒരു അവരൊരു കാര്യം പറയുന്നുണ്ട്, അവന്റെ അവിടെ സെല്ലിംഗ് ഉണ്ട്, നീരുണ്ട്, നീര് പിടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഡോക്ടർ ലൈവിൽ വന്ന് പറഞ്ഞായിരുന്നു, ഡോക്ടർ പറഞ്ഞു ഒരു പല്ല് ഇളകിയെന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു പല്ലൊന്നും അല്ല ഇളകുക, കാരണം ഈ മനുഷ്യൻ ഒരു ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മനുഷ്യനാണ്. ഇത്രയും മാർഷൽ ആർട്സ് എല്ലാം സ്വന്തമാക്കിയിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾ പ്രൊവോക്ക് ചെയ്യുന്നതിന്റെ മാക്സിമത്തിൽ നിൽക്കുമ്പോൾ ഇടിച്ച ഒരു ഇടിയാണ്. ആ ഇടിക്ക് ഒരു വല്ലാത്ത പവർ ഉണ്ട്, അല്ലാതെ ആ ഇടി ഒരു ചുമ്മാ അഭിനയമല്ലല്ലോ. ഓ, അത് വല്ലാത്ത പവറുണ്ട്. ശരിക്കും ബോൺ താടിയെല്ല് പൊട്ടാൻ ചാൻസ് ഉണ്ട്. സ്കാൻ ചെയ്യുകയോ എക്സ്റേ എടുക്കുമ്പോഴൊക്കെ അറിയാൻ പറ്റുള്ളൂ.
ഇപ്പൊ നീരേ വരുള്ളൂ. അതിപ്പോ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ചതവ് വന്നാൽ പെട്ടെന്ന് നീര്, അതല്ല അതിന്റെ സംഭവം. ഒരു പല്ല് ഇളകിയെന്ന് ഡോക്ടർ പറയുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ആ സൈഡിലത്തെ പല്ല് മൊത്തം പോയിട്ടുണ്ടാവുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, ഈ കരണക്കുറ്റി തീർത്തടിച്ചാൽ നമ്മുടെ ചെവിക്കൂടെ പ്രശ്നമാണ്. ഓൾറെഡി സിജോയ്ക്ക് തൊണ്ടയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം കൂടെ ആയിക്കഴിയുമ്പോൾ സിജോയുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. പുറത്ത് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്നലെ അൻസിബ ലൈവ് രാത്രിയിലിരുന്ന് പറയുന്നു, രണ്ട് ദിവസം ഷോയിൽ നിന്ന് പുറത്ത് നിന്നാൽ, അവർക്കേ ഇതിൻ്റെ നിയമങ്ങൾ അറിയുള്ളൂ, നമുക്കറിയില്ല, രണ്ട് ദിവസം ഷോയിൽ നിന്ന് പുറത്ത് നിന്ന ഷോ വിട്ടു പോകേണ്ടി വരും. അതുകൊണ്ടാണ് സിജോ ഇവിടെ നിൽക്കുന്നത്. സിജോ അതാണ് സിജോ ചികിത്സിക്കാൻ പോകാത്തത്. പക്ഷേ ഈ ഇത്രയും വലിയ മുറിവ് വെച്ചുകൊണ്ടാണ് ഈ സിജോയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇത് കൊണ്ടുപോയി സ്കാൻ ചെയ്തൊക്കെ നോക്കി എന്താ സംഭവം നോക്കി ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയും അത്ര പവർ ആയിട്ടുള്ള ഇടിയായിട്ട്, ഇടിയെ നിങ്ങൾ കുറച്ച് കാണണ്ട. ഇടിക്ക് ഒരു 47 വയസ്സുള്ള ഒരു മനുഷ്യനാണ് കണ്ടാ, അല്ല 45 വയസ്സ് കണ്ടാ നമുക്ക് പറയാൻ തോന്നുന്നു റോക്കിയെ. റോക്കി അതുപോലെ ഈ ആയോധനകലയെ എല്ലാം ശീലിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും ആ ഇടിക്ക് പവർ ഫുൾ പവറാണ്, ഒരൊന്നൊന്നര ഇടിയാണ്. ഞാനത് ഇന്നലെയേ പറയുന്നുണ്ട്, ഒന്നൊന്നര ഇടിയായിട്ട്. അത് സിജോ അത് തകർന്നു പോയെന്ന് പറഞ്ഞാൽ തകർന്നു പോയിട്ടുണ്ട്. പുറത്തിറങ്ങിയാലും സിജോയെ ഇനി അത് ജീവിതകാലം ബാധിക്കും. കാരണം എനിക്കറിയാവുന്ന ഒരാൾക്ക് ഒരു ഇടി ഇട്ടിട്ട് ചെവിയുടെ കേൾവി ശക്തി ഇച്ചിരി പോവുകയും ചെവിയിൽ നിന്ന് മിക്കപ്പോഴും പഴുപ്പ് വരികയും ചെയ്യുന്ന ഒരു ഇത് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഒരു പോക്കാണ് ആ കാര്യം, സിജോയുടെ കാര്യം. പിന്നെ ഇപ്പം ഇന്നത്തെ കാലത്ത് ചികിത്സയൊക്കെ നല്ല ആയതുകൊണ്ട് അറിയാൻ പറ്റില്ല. എന്നാലും അപ്പം സിജോയെ ചികിത്സയ്ക്ക് വേണ്ടി രണ്ട് ദിവസം പുറത്ത് പോവാൻ നിൽക്കേണ്ടി വന്നാൽ പിന്നെ ഷോയി കയറ്റിയായിരുന്ന അൻസിബ ഇന്നലെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ സിജോയും പുറത്ത് പോകാനുള്ള ഒരു ചാൻസ് ഇപ്പം 100% എന്ന് പറയുന്ന പോലെ മുന്നോട്ട് വന്നിരിക്കുക. പിന്നെ ഏഷ്യാനെറ്റ് കാണിച്ച പ്രൊമോയിൽ സിജോയെ കാണിച്ചിട്ടില്ല, അപ്പോൾ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ടാവാം ചിലപ്പം, അങ്ങനെയും വരാം. അപ്പം ഈ ഒരു ക്ഷമയില്ലാതെ ഇവരുടെ രണ്ടുപേരുടെ ക്ഷമയില്ലായികയും രണ്ടുപേരും കണക്കാണ്. ഒരാൾ പ്രൊവോക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ വേണേ സിജോയ്ക്ക് ആ ഒരവസ്ഥ പെട്ടെന്ന് ഒരു തമാശ പോലെ ആക്കിയിട്ട് ഓ ഞാൻ നിന്നെ തൊട്ടാൽ നീ എന്നെ ഇടിക്കില്ല, അപ്പം നീ പിന്നെ പുറത്തു പോവില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ നിന്നെ തൊടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വേണേ ഒരു കോമഡി ആക്കിയിട്ട് അങ്ങ് മാറായിരുന്നു. അത് കണ്ട് ജനങ്ങൾ ഇപ്പോൾ സിജോയെ കുറയ്ക്കാനൊന്നും പോകുന്നില്ല. കാരണം ഇതൊരു മത്സരമാണ്, ഈ മത്സരത്തിൽ പുറത്താകാതെ നിൽക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പം അത് ചെയ്ത് മാറാമായിരുന്നു. ആ ബുദ്ധിയൊന്നും ഉദിക്കാതെ തൊട് എന്ന് പറഞ്ഞപ്പോഴത്തേനെ തൊട്ടു. അത് കഴിഞ്ഞ് റോക്കി ആണെങ്കിലോ നേരെ കൺഫെഷൻ റൂമിൽ വന്ന് കഴിയുമ്പോൾ റോക്കി നേരെ പ്ലേറ്റ് തിരിച്ചിട്ടാണ് കാറുന്നത്. പൊട്ടിക്കരയുമ്പോൾ റോക്കി പറയുന്നതന്നെ അറിയും, ഞാനവനോട് ഒത്തിരി വട്ടം പറഞ്ഞു തൊടരുത് തൊടരുത്, സത്യത്തിൽ എന്താ നടന്നത്, തൊടന്ന് പറഞ്ഞാണ് ഈ ബഹളം നടന്നത്. ഇടി കൊടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ട് റോക്കി പറയുന്നത്, റോക്കിയുടെ മനസ്സിൽ നിന്ന് തന്നെയാണ് അത് പറയുന്നത്, കള്ളത്തരമല്ല പറയുന്നത്. റോക്കി മനസ്സിലാക്കുന്ന അങ്ങനെയായിരിക്കും, തൊടന്ന് പറയുന്നത് തൊടരുത് തൊടരുത്, അതായത് തൊടന്ന് പറയുമ്പോൾ റോക്കി മനസ്സിൽ ഉദ്ദേശിക്കുന്ന നീ തൊട്ടാ ഞാൻ ഇടിക്കും. അപ്പൊ ഈ ഇടിയെ ഭയന്ന് സിജോ തൊടാതിരിക്കും എന്നാണ് ഈ റോക്കി ഓർക്കുന്നത്. പക്ഷെ സിജോ ഒരാണാണ്, അങ്ങനെ ഒരു ആണിനെ വെല്ലുവിളിച്ചാൽ തീർച്ചയായിട്ടും തൊട്ടാ നീ ഇടിക്കൂ എന്ന് പറഞ്ഞാലും ആണുങ്ങളാകുമ്പോൾ അവരത് ചെയ്തിരിക്കുക. അത് റോക്കി മനസ്സിലാക്കേണ്ട പോയിന്റ് ആയിരുന്നു. റോക്കി ഓർത്തു, റോക്കി തൊട്ടാ ഇടിക്കും എന്ന് പറഞ്ഞാൽ ആ പേടിയിൽ സിജോ തൊടായിരിക്കുന്നു. അപ്പൊ എന്താണേലും ഈ പ്രൊവോക്ക് മുന്നോട്ട് പോയപ്പം ഇടയ്ക്ക് ഒരു കുഞ്ഞ് ആരെങ്കിലും ഒന്ന് ചെറുതായിട്ട് ഋഷിയൊക്കെ പൊട്ടിക്കരയുന്നുണ്ട്, അൻസിബയൊക്കെ പൊട്ടിക്കരയുന്നുണ്ട്. പാത്രം കഴുകി അങ്ങോട്ട് തിരിഞ്ഞ് വന്ന അൻസിബ, ഇവിടെ ഇവരെയും വഴക്കുടിക്കും, രണ്ടുപേരെയും ഒന്ന് സ്ത്രീകളാണേലും പിരിച്ചുവിടാൻ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യം അതൊന്നും മൈൻഡ് ചെയ്യാതിരുന്നിട്ട് മൊത്തം ഹൗസിലുള്ള ജാൻമണിയൊക്കെ വെട്ടി വലിച്ചു കരയുന്നുണ്ടായിരുന്നു. എന്തിനാണാവോ ആവശ്യത്തിന് ഉപകരിക്കാത്ത ഒരു സ്നേഹം, ആർക്ക് വേണം? ഇതിനു മുന്നേ ഉള്ള മത്സരാർത്ഥി സീസണുകളിലെ മത്സരാർത്ഥികളെ നമ്മൾ നമിച്ചു പോകും. കാരണം ഴിക്ക് 40 വട്ടവും പോളിപ്പിറോസ് ഒക്കെ അടിയായിരുന്നു എന്റെ പൊന്നെ. അതിന്റെ ഇടയിൽ പോയി അതിങ്ങൾ കിടന്ന അനൂപ് അവരിവര് ഓരോ സീസണുകളിലൊക്കെ എടുത്തെറിയാറുണ്ട്. അവരാണ് അത് മുഴുവൻ സഹിച്ചത്. ഇപ്പൊ ഈ മത്സരാർത്ഥികൾ വെറും സാർത്ഥത പിടിച്ച് വരും, വെറും സാർത്ഥത പിടിച്ച് അവനവന്റെ കാര്യം മാത്രം നോക്കിയിരിക്കുന്ന കുറെ മത്സരാർത്ഥികളാണ് സീസൺ 6 വന്നിരിക്കുന്നത്. അപ്പൊ സിജോ മിക്കവാറും ഈ ഒരു ഗുരുതര പരിക്ക് വെച്ചുകൊണ്ട് സിജോയ്ക്ക് ഷോയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടിടത്തോളം ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതൊരു ടെൻഷനായിട്ട് തന്നെ നമുക്ക് നിൽക്കും. ഈ രണ്ട് മത്സരാർത്ഥികളുടെ കാര്യവും ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.